ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കാണ്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണിത്. ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ഫ്രഷ് പൈനാപ്പിൾ വെച്ചിട്ടാണ്, എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പൈനാപ്പിൾ ഒന്ന് വിളയിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പൈനാപ്പിളാണ് ചേർത്തിട്ടുള്ളൂ. ഒരു ചെറിയ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. അപ്പോൾ ഈ പഞ്ചസാരയിൽ കിടന്നിട്ട് ഈ പൈനാപ്പിൾ ഒന്ന് കുക്കായി വരട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്, പഞ്ചസാര കരിഞ്ഞു പോവരുത്. ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ പൈനാപ്പിൾ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൈനാപ്പിൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കാരമൽ സിറപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയും ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായിട്ട് ഒന്ന് കാരമലായിട്ട് വരണം. ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് കാരമലായിട്ട് ഒരു ബ്രൗൺ കളറായി കിട്ടണം. ഇപ്പം ഏകദേശം കാരമലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റാവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനുള്ള ടിന്നൊന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഇട്ടിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്നിൻ്റെ അടിഭാഗം നന്നായി കവറാകുന്ന രീതിയിൽ നമ്മൾ മൈദ ഇട്ടിട്ട് നല്ലപോലെ തട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ അധികം വരുന്ന മൈദ നമുക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമുക്ക് കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ റൗണ്ടിൽ മുറിച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ പീസസുകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 3 പീസ് പൈനാപ്പിൾ ഞാനിതാ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള കേക്ക്, ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറ് എടുക്കുമ്പോൾ അതിലൊട്ടും നനവുണ്ടായിരിക്കാൻ പാടില്ല. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലും ഒട്ടും ജലാംശം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പും 1/2 ടീസ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് അടിച്ചെടുക്കണം. മുട്ട നല്ലപോലെ പതഞ്ഞ് വരണം. ഇതപ്പോൾ ഞാൻ മുട്ടയൊക്കെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഒരു അരിപ്പ മുകളിൽ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒന്ന് അരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഒരു അര കപ്പും ഒരു 2 ടേബിൾ സ്പൂണും മൈദയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം കൂടുതൽ നേരം മിക്സ് ചെയ്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ വളരെ സാവധാനത്തിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. കൂടുതൽ സ്പീഡിലൊക്കെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് ഹാർഡായിരിക്കും. ഇപ്പം നല്ലപോലെ മൈദ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പൈനാപ്പിള് വിളയിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കേക്ക് നല്ലപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ കേക്കിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ നമുക്ക് ടാപ്പ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 5 മിനിറ്റ് മുന്നേ തന്നെ ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു സ്റ്റാൻഡ് മാത്രം വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ കേക്ക് ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് പതുക്കെ അങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഒരു 25 മിനിറ്റ് എങ്കിലും കഴിയാതെ നമ്മളിത് തുറന്ന് നോക്കരുത്. ഇടയ്ക്ക് വെച്ച് തുറന്ന് നോക്കുകയാണെങ്കിൽ കേക്കിൻ്റെ നടുഭാഗം അങ്ങനെ കുഴിഞ്ഞു പോവും. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് ഇതൊന്ന് കുക്കായോ എന്ന് നോക്കാം. കേക്ക് ആവശ്യത്തിന് കുക്കായോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഇതിൻ്റെ നടുവിൽ ഒരു പപ്പടക്കമ്പി വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. കുത്തി നോക്കുന്ന സമയത്ത് കമ്പിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കേക്ക് പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കേക്ക് ടിന്ന് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയാണ്. ഇനി കേക്ക് നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് റീമോൾഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ
ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നല്ലപോലെ കേക്ക് ചൂടാറിയിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് റീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം.